പ്രണം എന്ന അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസറത്തിൽ നിന്ന് യൂദയായിലെ ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോകുന്നു. ഹോ, എനിക്കിനി നടക്കാൻ വയ്യ, ആകെ അവശയായി, ഉണ്ണി വരാൻ സമയമായെന്നാ തോന്നുന്നേ. ദേ, അങ്ങ് ഒരു റാന്തൽ വെളിച്ചം കാണുന്നു, നമുക്കവിടെ ഒരിടം കിട്ടുമോ എന്ന് നോക്കാം. ദയവായി വാതിൽ തുറക്കണം. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? എനിക്കും എന്റെ ഭാര്യയ്ക്കും ഈ രാത്രി കഴിയാൻ ഈ സത്രത്തിൽ ഇടം തരണം. അവൾ നിറഗർഭിണിയാണ്. അതിന് ഇവിടെ ഇടമൊന്നും ബാക്കിയില്ല, എല്ലായിടങ്ങളിലും ആളുകളാണ്. അയ്യോ, അങ്ങനെ പറയരുതേ, എന്റെ ഭാര്യയ്ക്ക് പ്രസവ സമയം അടുത്തിരിക്കുകയാണ്, കനിവാകണം. ദേ, ആ വളവിൽ ഒരു കാലിത്തൊഴുത്തുണ്ട്, അവിടെ വല്ല സ്ഥലം കാണും, നിങ്ങൾ അങ്ങോട്ട് പോയിക്കൊള്ളൂ. ഉണരൂ ആട്ടിടയന്മാരെ, ഇതാ നിങ്ങൾക്കായ രക്ഷകൻ പിറന്നിരിക്കുന്നു. എന്ത്, എന്താണ് ഈ കേൾക്കുന്നത്? ദൈവദൂതൻ. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു, ചെന്ന് കാണുവിൻ. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലകൻ ദേവനാഥം.
കലപാടി. അതാ ഉണ്ണിയെ കാണാൻ പൗരസ്ദേശത്ത് നിന്ന് പൂജരാജാക്കന്മാർ കാണിക്കകളുമായി വരികയാണ്.